ഞാനിപ്പോ കടലുണ്ടിക്കടുത്ത് മണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ. ഇവിടെ ലോഡ്ജ് മുറികളിൽ താമസിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരെ വീടൊന്ന് സന്ദർശിക്കുക, ഒരു ഉമ്മയും രണ്ട് അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ മാനസിക നില തെറ്റിയ രണ്ട് മക്കളുടെ കഷ്ടപ്പാട് കാണാൻ വന്നാണ്. നമുക്ക് ആ വീട്ടിലൊന്ന് പോകാം. ഇതാണ് അപ്പോൾ ആ രണ്ട് മക്കൾ. നമ്മൾ അവരെ ഉമ്മാനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് ചോദിക്കാം. അപ്പോൾ ആ ഒരു ലോഡ്ജ് മുറിയുടെ ഒരു സൈഡിലൂടെയാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത്. വലിയ കഷ്ടപ്പാടിലാണ്. ആ ഉമ്മാനോട് തന്നെ ചോദിച്ച് നമുക്ക് അവരുടെ അവസ്ഥ ഒന്ന് പഠിക്കാം. 10 കൊല്ലത്തിന് പിന്നെ എങ്ങനെ വാടക അതെ പല ഇതുമായിട്ട് 10 കൊല്ലത്തോളമായി വാടക വീട്ടിലാണ്. ഈ വാടക ആരാ തരുന്നത്? ഈ രണ്ടാം ആൺകുട്ടികളെയല്ലോ വേറെണ്ടാ? അപ്പൊ ഈ രണ്ട് കുട്ടികളും ജന്മനാൽ തന്നെ ഇങ്ങനെ പിന്നെ വൈകല്യങ്ങളാണ്, അല്ലെ? മിണ്ടാൻ പറ്റില്ല, അല്ലെ? മാനസിക വൈകല്യമുള്ള രണ്ട് മക്കൾ, രണ്ട് ആൺകുട്ടികള്, കണ്ടാൽ ഒരു വളരെ നല്ല ഉഷാറും ആരോഗ്യമുള്ള രണ്ട് കുട്ടികൾ അല്ലെ? ഇവര് പഠിക്കാൻ പോകണ്ടോ? SSLC കഴിഞ്ഞു, രണ്ടാളും കഴിഞ്ഞു. അപ്പൊ എങ്ങനെ എഴുതിയ? അതൊക്കെ എങ്ങനെ എഴുതിയ? റഹ്മാനിയ സ്കൂളിൽ SSLC കഴിഞ്ഞു. ആ പരീക്ഷ എഴുത, പരീക്ഷ എഴുതല്ലേ? എന്താ ഇവരുടെ കുഴപ്പമിപ്പോ? ഇവൻ സംസാരിക്കും, വേറെ ഒക്കെ ഓക്കെയാണോ? ഒക്കെ ഓക്കെയാണ്. പേരെന്താ? പേരറിയോ? ആ എഴുതി കൊടുക്കാണ്. പേരെന്താന്ന് ചോദിച്ചപ്പോ നമ്മൾ എഴുതി വാങ്ങുകയാണ്. ഓക്കെ, ഇവൻ സംസാരിക്കൂലേ? എന്താ എന്റെ പേര്? പേരെന്താ? ആഷിക്ക്. ആഷിക്കിന് എന്താ പ്രശ്നം? ഇപ്പോ ഒന്നുമില്ല, ഹാപ്പിയാണ്. പിന്നെ എന്താവണം? ആരാവണം? ജോലി വേണ്ടേ? നീ പഠിക്കണ്ടേ? പഠിക്കണം അല്ലേ? ഉമ്മാനെ നോക്കണ്ടേ? ഇൻഷാല്ലാ നന്നായി പഠിച്ച് ഉഷാറായി ഉമ്മാനെ നോക്കട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ്? ഭക്ഷണത്തിന് എവിടെ നിന്നാ കിട്ടുന്നത്? നിങ്ങൾ ഇവരെ മൂന്ന് പേർക്ക് ജീവിതം വേണ്ടേ? എങ്ങനെയാ? തലക്കും പ്രശ്നം, മുട്ടിനും പ്രശ്നം. ജോലിക്കൊന്നും പോകണില്ല. ജോലിക്ക് എന്തേ പോണ്ട? ഒന്നിനും പോണില്ല. അപ്പൊ ചെലവ് ആര് കൊണ്ടുവന്ന് തരും? ചെലവെച്ചാല് നമ്മളെ ഓരോ സംഘടനന്റെ ഇപ്പൊ ഒരുപാട്, പിന്നെ കുറെ അവർക്കും ബുദ്ധിമുട്ട് വന്നേന്. അങ്ങനെയൊക്കെ കൊറേ ബുദ്ധിമുട്ട്. ഇപ്പൊ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് എത്ര കൊല്ലായി? 14 വർഷമായി. അതിന് മുൻപ് വീടുണ്ടായിരുന്നോ? അവിടെ വീടുണ്ടായിനി, കള്ളിത്തൊടിയിൽ. മാപ്പന്റെ അതില് അവിടെ ഞാൻ എന്റെ പണ്ട് എല്ലാം കൂടി എടുത്ത്. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് ഈ മക്കളെ കാണാൻ ഭർത്താവ് വരാറുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. മക്കളെന്നെ ചെയ്യാം. അവരൊന്നും കാണാനൊന്നും വന്നിട്ടില്ല. അവര് പിന്നെ ആൾക്കാരെങ്കിലും കുടുംബങ്ങളോ മറ്റുള്ളവർ ആരെങ്കിലും സഹായം വിളിക്കല് ആശ്വസിക്കുന്നില്ല. കുട്ടികളെ കാണില്ല. നിങ്ങള് സ്വർഗത്തിന്റെ രണ്ട് അവകാശികളാണ് നോക്കണേ. കാരണം നിഷ്കളങ്കരായിട്ട് ഈ ലോകത്ത് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇതിലുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഞങ്ങളെ കർമ്മങ്ങൾ പഠിച്ചോ സ്വീകരിക്കോ ഞങ്ങൾ എന്താ സ്വർഗം നിരക്കുക അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികളെ നോക്കണേ. തീർച്ചയായിട്ടും അത് നിങ്ങളെ നിങ്ങക്ക് കാണുമ്പോ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷെ സത്യത്തില് നിങ്ങളെ ഏകദേശം 10 കൊല്ലത്തോളമായി ഇപ്പൊ ആ ഒരു കുടുംബം ഒരു വാടക വീട്ടിൽ താമസിക്കുന്നത്. മറ്റാരുടെയൊക്കെയോ സഹായത്തോടെ ഭക്ഷണം കഴിച്ച് കുട്ടികളുടെ പഠനവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഏതായാലും നിങ്ങളുടെയൊക്കെ കഴിവതുള്ള സഹായം കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു വീടാണ് അവരുടെ സ്വപ്നം. ഏതെങ്കിലും ഒരു 5 സെന്റ് ഭൂമി മേടിച്ച് അതിലൊരു വീട് വെച്ച് ഇവരെ താമസം മാറ്റി ആൺകുട്ടികളെ ഒന്ന് പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ഒരു സപ്പോർട്ട് തീർച്ചയായും നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കണം. ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഇതിവിടെ വന്നിട്ടുണ്ട്. രണ്ടത്താണിന്ന് വളരെ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കഴിക്കുന്ന ഒരുപാട് കുഞ്ഞുട്ടിയാക്ക, മാനുക്ക, അഷ്റഫുക്ക, മാഷ്, അങ്ങനെ ഒത്തിരി പിന്നെ ആൾക്കാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പാവങ്ങളെ കണ്ടെത്തി ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നൊരു കർമ്മം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്റെ പ്രേക്ഷകരാണ് ഇവർക്കുള്ള സഹായം എത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ഉമ്മക്ക് ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടോ? SBI അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് ഒന്ന് തരി, നമ്മളത് അതിനകത്ത് ഞങ്ങൾ ചേർക്കും. നമ്മുടെ കൂട്ടുകാരായ ഒരുപാട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾക്ക് എത്തിച്ചു തരും ഇൻഷാല്ലാ കേട്ടോ. ഈ മോനെ പഠന പഠിക്കട്ടെ മക്കള്, മാക്സിമം അവരെ പഠനങ്ങൾ നിർത്തരുത്. എന്ത് കഷ്ടപ്പെട്ടെങ്കിലും ഈ കുട്ടിക്ക്
ഇതുണ്ടോ അക്കൗണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും മിണ്ടാൻ പറ്റാത്ത അവൻ പാസ്ബുക്ക് ആയിട്ട് വന്നു. അപ്പൊ അവന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബുദ്ധിയുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. വേറൊരു കുട്ടിതാ പാവം സംസാരിക്കുന്നുണ്ട്, വേണ്ടത്ര മറ്റുള്ള കാര്യങ്ങൾക്ക് കുറവ്. ഇങ്ങനെ ദൈവം ഓരോരുത്തരെ ഇതുപോലെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷയിൽ പരീക്ഷണത്തിൽ നിന്നും വിജയിച്ചവന് വലിയ സൗഭാഗ്യമാണ് നാളെ ആഹ്റത്തിൽ കിട്ടാൻ പോണത്. അപ്പൊ ആ കുട്ടി പറഞ്ഞു കേട്ടല്ലോ, എന്ത്, എന്റെ ഉമ്മാക്ക് ഞാൻ പ്രാർത്ഥിച്ച പ്രതിഫലം കിട്ടും എന്ന് ആ കുട്ടി പറയണമെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ ഒരു ഒരു വിശ്വാസം, ഏതായാലും ആ വിശ്വാസം ഇവരെ രക്ഷപ്പെടുത്തട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ബാങ്ക് അഡ്രസ് ഞങ്ങൾക്ക് തരണം. പിന്നെ ആരെങ്കിലും കോണ്ടാക്ട് നമ്പർ വേണം, ആരുടെ നമ്പർ നമ്മൾ കൊടുക്കുക. നമുക്ക് ഇവിടുത്തെ പള്ളിയുമായി പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ നമ്പറൊക്കെ നമ്മൾ തരും. അതിലൂടെ ഞങ്ങൾ വിളിച്ച് ഉറപ്പ് വരുത്തും ഇങ്ങനെയൊക്കെ ഒരു കുടുംബം ഉണ്ടോ എന്നുള്ളത്. ആ കടലുണ്ടി കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിലെ വടക്കുംപാട് മഹലാണ് ഇവരുടെ മഹല്. ഇത് വാടകയാണ്, വാടകയ്ക്കാണ് ഇപ്പൊ താമസിക്കുന്നത്. ആ മഹലിലാണ് ഇവർ താമസിക്കുന്നത്. അവരുടെയൊക്കെ 3000 രൂപ വാടക വരുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ ചെലവ് വേറെ, കുട്ടികളോ പഠനത്തിന്റെ ചെലവ് വേറെ, എന്തായാലും ഒരു 15000 രൂപ ഒരു ആവറേജ് ഇവരുടെ ചെലവ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ കഴിയുന്ന സംഭാവനകൾ എത്തിച്ചു കൊടുത്തി കുടുംബത്തെ സഹായിച്ചു കൊടുക്കും. അത്യാവശ്യ ചെലവുകളുണ്ട്, അതുപോലെ ഒരു വീട്, പിന്നെ ആദ്യം ഒരു 15000 രൂപ മന്തിൽ കിട്ടിയാൽ ഇവർക്ക് ജീവിച്ചു പോകാം. പിന്നെ നമുക്ക് ഫണ്ട് വരികയാണ് തീർച്ചയായിട്ടും. ഒരു ചെറിയൊരു ഒരു ഒരു രണ്ട് മുറിക്കുള്ള ഒരു വീട് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്കറിയാലോ വാടക കൊടുത്തിട്ട് ഇങ്ങനെ എന്നും ആളുകൾ ആശ്രയിക്കേണ്ടടുത്ത് ഒരു വീടാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. മാനസിക നില തെറ്റ ഈ മക്കളുടെ പ്രാർത്ഥന മതി, സംഭാവന ചെയ്ത എല്ലാവർക്കും ദൈവം അതിന്റെ തക്കതായ പ്രതിഫലം കിട്ടും, അത് ഉറപ്പാണ്. കാരണം ഞാനൊരു മുസൽമാനാണ്, ഇവിടെ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏതൊരു മനുഷ്യനെ സഹായിച്ചാലും അതിനുള്ള പ്രതിഫലം ദൈവം നമുക്ക് തരും, പടച്ചോ നമുക്ക് തരും. അതാണ് ഈ മതമൈത്രിയിലൂടെ നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. ഈ കൂടിയവരൊക്കെ എല്ലാ ജാതി മതം പാവപ്പെട്ടവൻ അടക്കേണ്ട, ഇന്ന് കൂലിപ്പണി എടുക്കണവൻ ആ കൂലിപ്പണി മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ എന്താ ഹിദ്മത്ത് ഞങ്ങൾ ചെയ്തു കൊടുക്കുക, സമ്പത്ത് ഞങ്ങളെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് സമ്പത്തുള്ള ആളുകൾ, നമ്മുടെ എന്റെ ചാനൽ കാണുന്ന ആൾക്കാർ, കഴിയുന്നതും ചെറിയ തുകയാലും വലിയ തുകയാലും ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു തരിക. ഇവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും അത്. പ്രേക്ഷകരോട് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്ന ഉമ്മക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഉമ്മ നേരിട്ട് പറഞ്ഞോളെ നിങ്ങളെ അവസ്ഥ. സ്പീഡാണ് എന്റെ സ്വപ്നം, ഞാൻ മരിക്കുന്നതിന് മുന്നേ എന്റെ മക്കൾക്ക് ഒരു ഭവനാക്കണം, ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഇന്ന് ഞാൻ മരിച്ചാലും പിന്നെ എനിക്ക് സമാധാനത്തെ കണ്ണടയ്ക്ക, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരുപാട് ഒരുപാട് നന്മുള്ള ആളുകൾ ഇതൊക്കെ കാണുന്നുണ്ട്, കാരണം തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ കാണുന്നത്. ഈ ഒരു കണ്ണീര് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു കണ്ണീരിന് ഇവർക്ക് ഒരു മറുപടി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. നിങ്ങളെ കഴിയുന്ന ചെറിയൊരു സംഭാവന ആയാലും അതൊരു വലിയൊരു ആശ്വാസമായി കുടുംബത്തിന്. ഇൻഷാല്ലാ സാധിക്കും, നിങ്ങളെ ദ്വാരിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും കേട്ടോ.